അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു പകുതി ക്യാബേജ് ചെറിയ കഷ്ണങ്ങളാക്കി ഒരു ബൗളിയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഒരു അനാവശ്യമായ രണ്ട് പച്ചമുളക്, അത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. പിന്നെ ഒരു സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു രണ്ടോ മൂന്നോ തണ്ട് കറിവേപ്പില ഞാനിവിടെ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു ഏഴല്ലി വെളുത്തുള്ളിയും കൂടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ചെറിയ വെളുത്തുള്ളിയാണ് കേട്ടോ, വലുതാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ കുറയ്ക്കാം. നമ്മുടെ കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തു വെച്ച് അതിലോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂണോളം ജീരകം ഇട്ട് ഞാൻ പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു സവാള ചെറുതായി അരിഞ്ഞതും പച്ചമുളകും ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ സവാള ഒരു പകുതി മൂപ്പാവുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ദാ ഇതൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പൊടികൾ ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കാ ടീസ്പൂണോളം മഞ്ഞപ്പൊടി, പിന്നെ ഒരു അര ടീസ്പൂണോളം ഗരം മസാല, പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില, ഇത്രയും ചേർത്ത് നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ പൊടിയുടെ പച്ചപ്പൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. പൊടിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വറന്ന് കിട്ടണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം നമ്മൾ ഇതിലോട്ട് കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉപ്പൊക്കെ ചേർത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, രണ്ട് തക്കാളി അരിഞ്ഞത് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തക്കാളിക്ക് ഒന്ന് നന്നായിട്ട് വഴണ്ടി കിട്ടണം. അപ്പോൾ നമുക്ക് നമ്മുടെ തക്കാളി നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് വഴറ്റിയെടുത്തിട്ട് വരാം. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ക്യാബേജും തക്കാളിയും ഒക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ശരിക്ക് തട്ടിപ്പൊത്തി വെച്ച് നമുക്കിതൊന്ന് മൂടിയിട്ട് വേവിച്ചെടുക്കണം. വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഒതുക്കി കൂട്ടി നമുക്കൊന്ന് മൂടിയിട്ട് വേവിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനിതൊന്ന് തുറന്നു നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടി കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അടി പിടിക്കും. അപ്പോൾ നമ്മൾ നന്നായി ഒന്ന് ഇളക്കി കൂട്ടി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ വെള്ളമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഡ്രൈ ആക്കി എടുക്കുന്ന കാരണമാണ് ചെയ്യാത്തത്. ഇനി ഇതിലോട്ട് ഞാൻ ഒരിത്തിരി ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതും കൂടിയിട്ട് ഞാനിതൊന്ന് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചപ്പാത്തിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് വെള്ളമൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് ഇത്രയും ഡ്രൈ ആക്കാതെ തന്നെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ക്യാബേജ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്തോക്കുക, സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ചപ്പാത്തിക്കും ദോശയ്ക്കും ഒപ്പം നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇത്ര തന്നെ ഡ്രൈ ആക്കിയെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഗ്രേവി ആക്കി വേണമെങ്കിലും എടുക്കാം കേട്ടോ, കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചെടുത്ത്. അപ്പോൾ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണും വരെയും. ബൈ.